हेलो वेलकम बैक टू माय चैनल इन स्किन केयर वीडियो आना अब नम्मड़े फेसिलुं नेक्किलुं कई मुट्टुकलिलुम करुत्त पाडुकलोक्के नीक्की नम्मड़े स्किन्निन नल्लोरु ग्लो किट्टान वेंडिट्टुल्ल टिप्पाण ट्टो वळरे ईसी आयिट्ट चेय्यान पट्टुन्न ओरु टिप्पाण अधिक इंग्रीडियंट्सिन्टे ओन्नुम आवश्यमिल्ल इतिन नमुक्क आवश्यमाय साधनंगळ ओरु चेरुनारंग अत्यावश्यम नल्ल नीरुळ्ळ ओरु चेरुनारंग नम्मळ कट्ट् चेय्तेडुक्कुक അത്യാവശ്യം പഴുത്തതായിരിക്കണം കേട്ടോ അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ട് പീസിലും നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് പീസിലും ഉപ്പ് ചേർത്ത ശേഷം നമ്മുടെ ഫേസിലും നെക്കിലും കൈമുട്ടിലൊക്കെ പുരട്ടി കൊടുക്കുക കേട്ടോ അങ്ങനെ പുരട്ടി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഇത് ഫേസിലൊക്കെ തേക്കുന്ന സമയത്ത് കുറച്ച് നീറ്റലൊക്കെ ഉണ്ടാവും അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മുടെ സ്കിന്നിൽ അത് പിടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് അത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് ചെയ്ത ശേഷം നമുക്ക് ഒരു പാക്കും കൂടി ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അത് താല്പര്യമുള്ളവർ അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇത് നല്ലൊരു സ്കിൻ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയും ഉപ്പും ചേർത്തിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു പാക്കിന് ശേഷം കഴുകി കളഞ്ഞ ശേഷം നമ്മൾ തേക്കാൻ പോകുന്ന പാക്കാണിത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ പച്ചമഞ്ഞൾ ഒരു കഷ്ണം പിന്നെ വേപ്പില അതായത് കയ്ക്കണ വേപ്പില ഉണ്ടല്ലോ ആര്യ വേപ്പില അത് നമ്മൾ ചതച്ചെടുത്തതാണ് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റിച്ചാൽ നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല കഴുകണ സമയത്ത് തന്നെ കുറച്ച് വെള്ളമൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നീരായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ആര്യ വേപ്പിലയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം വേപ്പില അതുപോലെ പച്ചമഞ്ഞൾ അതൊക്കെ നല്ലതാണ് സ്കിന്നിന് അപ്പോൾ ഇത് പച്ചമഞ്ഞളും അതുപോലെ കുറച്ച് കടലമാവും ചേർത്ത് ഞാൻ നേരത്തെ എടുത്ത പച്ചമഞ്ഞളുണ്ടല്ലോ അത് ചതച്ചിട്ട് അതിൽ കുറച്ച് കടലമാവ് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഒരു പാക്കിന് കുറച്ച് തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കടലമാവ് ചേർത്തത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആര്യ വേപ്പിലയുടെ നീരുണ്ടല്ലോ അതാണ് നമ്മളിനി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കറിയാം ഇത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സംഭവമാണ് അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എഫക്റ്റുകളൊന്നും അതായത് സൈഡ് എഫക്ട്സോ നെഗറ്റീവായിട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ ഇത് മൂന്നും ചേർത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേനാണ് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഹണിയും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും സ്കിന്നിന് നല്ലൊരു എന്താ പറയുക നമ്മുടെ ഒരു കറുത്ത പാടുകളൊക്കെ നീക്കാൻ നല്ല ഇതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മൂന്നെണ്ണം കൂടി നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഈ പച്ചമഞ്ഞൾ നന്നായിട്ട് പച്ചമഞ്ഞൾ ചതച്ച കാരണമാണ് കേട്ടോ അതിങ്ങനെ തരിയായിട്ട് കിടക്കുന്നത് അത് വലിയ കാര്യമുള്ള കാര്യമല്ല മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഇത് പച്ചമഞ്ഞളായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പ്രശ്നമില്ല അപ്പോൾ അത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു കാൽ ടീസ്പൂണോളം കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു കാൽ മതി അതിൽ കൂടുതലൊന്നും ആവേണ്ട ആവശ്യമില്ല അങ്ങനെ കോഫി പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്താലാണ് എല്ലാം കൂടി യോജിക്കണം നന്നായിട്ട് അങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലാണ് എല്ലാം കൂടി മിക്സ് ആവുള്ളൂ ഈ മഞ്ഞളും വേപ്പിലയും അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഞാൻ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു പാക്കാണ് കേട്ടോ ഈ നാരങ്ങ ഇത് ചെയ്ത ശേഷം ഈ പാക്ക് ഒരു 20 മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി കളയുക നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും നിങ്ങളൊരു ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടും ഡെയിലി ചെയ്തില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ എല്ലാവരും ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ